ഗ്രഹത്തിൽ ജീവൻ ഉടലെടുത്തതും ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ഇവയുടെ ശക്തി കൊണ്ട് ഈ ഭൂമിയിൽ രാത്രി, പകൽ, കാറ്റ്, മഴ, ഇടി, മിന്നൽ, വേലിയേറ്റം, വേലിയിറക്കം, ഇവയൊക്കെ സംഭവിക്കുന്നു. ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, പിന്നെ നക്ഷത്രങ്ങളെയും കൊണ്ട് ജീവജാലങ്ങളുടെ ജനനവും മരണവും തീരുമാനിക്കുന്ന ശക്തികൾ, ജീവന്റെ ഊർജമായ അറിവ്, ഉയർച്ച, താഴ്ച, വ്യാപാരം, വിജയം, തോൽവി എന്നത് ജീവജാലങ്ങളിൽ നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ആത്മാവിന് മരണമില്ല എന്ന രഹസ്യം പോലും ജീവന്റെ ജനനത്തിലും മരണത്തിലും ഉള്ള നിഗൂഢതയാണ്. ജീവന്റെ പ്രവർത്തനങ്ങളായ ദാനം, ധർമ്മം, നന്മകൾ ആ ആത്മാവിന്റെ ജീവിതത്തിൽ ഉയർച്ചയും മാറ്റങ്ങളും സന്തോഷത്തെ തരുന്ന പോലെ ആ ജീവജാലങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള തിന്മകൾ, ക്രൂരതകൾ, ദ്രോഹങ്ങൾ എന്നിവ കാരണം അതേ ആത്മാവിന് ദുഃഖവും വേദനയും ഉണ്ടാകും. മരിച്ച ആത്മാവ് മരണത്തിന് ശേഷവും പ്രപഞ്ചത്തിൽ പ്രേതാത്മാവായി ജീവിച്ചുകൊണ്ടേയിരിക്കും. മനുഷ്യ ശക്തികൾ പ്രേതാത്മാവിന് ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാതിരുന്നാൽ ആ സമയത്ത് ആ പ്രേതാത്മാക്കൾ അവന്റെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കി കുടുംബത്തിൽ കുഴപ്പങ്ങളും ദോഷങ്ങളും ദുരിതത്തെയും ദുഃഖത്തെയും കൊണ്ടുവരും. ഈ പ്രേതാത്മാവിനെ കൊണ്ട് മന്ത്രശക്തികൾ പല പല മായകളും അനുഭവപ്പെടാൻ കാരണമാകുന്നു. ഈ പ്രേതാത്മാക്കൾ മനുഷ്യനായി പിറവിയെടുത്ത ആത്മാവിനെ പോലും നശിപ്പിക്കാൻ കഴിവുള്ളവയാണ്. അതാണ് മനുഷ്യന്റെ വിധി. വയലിന് മരുന്നടിക്കുന്നതും കുട്ടികൾക്ക് വിഷം കൊടുക്കുന്ന ഒന്ന് തന്നെയാ. നിർത്തി കേട്ടാ, ഇപ്പൊ തന്നെ എല്ലാം നശിച്ചിരിക്കാണ് മോളെ. നീ ഇങ്ങനെ വന്ന് ചെയ്യല്ലേ എന്ന് പറയാൻ ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇല്ല ചേട്ടാ, സത്യസന്ധമായ ജോലിക്ക് എത്ര ശമ്പളം തരാനും എല്ലാരും തയ്യാറാ. പ്രധാനമായും പഠിച്ചവരും പണക്കാരും ഗ്രാമത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പൊ മാർക്കറ്റിൽ ഓർഗാനിക് സാധനങ്ങൾക്കാണ് വിലയധികം. അമേരിക്കക്കാര് പറഞ്ഞതിന് ശേഷം കഞ്ഞിവെള്ളത്തിന് പോലും ഭയങ്കര ഡിമാൻഡാണ് ഇവിടെ. അത് മാത്രമല്ല, കടലമിഠായി, ശർക്കര, എള്ള്, നെല്ല്, പനങ്കരിക്ക്, മൺപാത്രം, ഇതെല്ലാം വാങ്ങാൻ വേണ്ടി അമേരിക്കക്കാര് വരി നിൽക്കുക അവിടെ. ചേട്ടൻ വേണമെങ്കിൽ നോക്കിക്കോ, ഒരു ദിവസം എല്ലാവരും നമ്മുടെ മണ്ണിന്റെ മഹത്വം മനസ്സിലാക്കി ഗ്രാമത്തിൽ വന്ന് താമസിക്കും. മദ്രാസിൽ പോയി പഠിച്ചിട്ടും ഈ മണ്ണിനോട് മോൾക്കുള്ള സ്നേഹം പോലെ എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിൽ നന്നായനെ. ഭവാനി, ആ മുതലാളി വിളിക്കുന്നു. എന്താ സാർ നമ്മുടെ ചാനലിൽ എന്റെ കോൺസെപ്റ്റ് മാത്രം വരാത്തത്? വരാത്തതിന് വിഷമിക്കാതെ വരുന്നതിന് ട്രൈ ചെയ്യാൻ നോക്ക്. കാടും മലയൊക്കെ താണ്ടി ഇയാളെയാണ് ഷൂട്ട് ചെയ്യാൻ വന്നത്. എടാ, അയാള് സാധാരണ ആളൊന്നുമില്ല. ഇനി ഒന്ന് വായിച്ചോണ്ട് വാ. ഇയാളാണ് സിദ്ധര്, കണ്ടിട്ട് എന്റെ ഉടായി പോലെ തോന്നുന്നു. പുതിയത് പുതിയതെന്ന് പറഞ്ഞ് എല്ലാരും അതിന്റെ പുറകെ പോവാ. നീ പഴയത് അന്വേഷിക്കേ.
എടാ, ഇതൊന്നും ടി വിയിൽ കാണാനത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല. ഭംഗിയൊന്നും ഇല്ലെങ്കിലും ഇവര് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര അർത്ഥമായിരിക്കും. അതൊക്കെ ശരിയാ ബ്രോ, പക്ഷെ പെണ്ണിന്റെ പുറകെ പോണ പോലെ ഇയാളുടെ പുറകെ പോയിട്ട് എന്താ കാര്യം? അയാൾക്ക് വേണമെങ്കിൽ ഒരു അര മേടിച്ചു കൊടുത്തിട്ട് ഇന്റർവ്യൂ തുടങ്ങിയാലോ? എടാ, അയാൾ ശപിച്ചാലും നടക്കും. ഇങ്ങോട്ട് വന്നേ. ഇയാൾക്കാണോ ഇത്ര ബിൽഡപ്പ് വരുന്നത്? ഇതെന്താ ബ്രോ, പാർക്കിലൊക്കെ നടക്കുന്ന പോലെ ഈ കാട്ടില് നടക്കുന്നത്? ആന്ധ്രയിൽ ഭൈരവ ഗുണ എന്ന് പറഞ്ഞൊരു സ്പോട്ടുണ്ട്. അവിടെ ഒരു സിദ്ധൻ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട്. നീ അയാളുടെ കാര്യം ഷൂട്ട് ചെയ്യേ, ഞാൻ ചാനലിൽ കൊടുക്കാം. നീ ശ്രദ്ധിക്കപ്പെടും. ഓം നമഃ ശിവായ. അയ്യോ, കാണാനില്ലല്ലോ. എല്ലാം നീ കാണാനുള്ള. അയാൾ പോയില്ലേ? ഒന്നിനു പോയിട്ടുണ്ടാവും ബ്രോ, ചിലപ്പോ ഏതെങ്കിലും മൂലക്ക് നിന്നിട്ടുണ്ടാവും. ഒന്ന് പോടാ. ഈ സിദ്ധൻ എന്തോ ഒളിച്ചു കളിക്കാണോ? വീട്ടിലെത്തുമ്പോഴത്തേക്കും എന്റെ നടു ഓടിയും. എന്ത് വേണം? ഒരു ഇന്റർവ്യൂ. എന്താ ബ്രോ ഇത്? ലൈസൻസ് ഇല്ലാതെ പോലീസിനെ കാണുന്ന പോലെ പേടിക്കുന്ന എന്തിനാ? സിദ്ധനെ, നിന്റെ അടുത്ത് KFC ചിക്കൻ ഒന്നും ചോദിച്ചില്ല. നല്ല ചൂടോടെ 4 ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറഞ്ഞിട്ട് പൊക്കോ. സിദ്ധനെ, ഒരു ഫോട്ടോ വരുമോ? സിദ്ധനെ, അതെ, അവിടെ നിക്കേ, ഒന്ന് നിക്കേ. ശരിക്കും ദൈവം ഉണ്ടോ? അവരില്ലാതെ നമ്മളെങ്ങനെയാ ജനിക്കുന്നേ? അത് പ്രകൃതി നിയമല്ലേ സ്വാമി? പ്രകൃതി തന്നെ ഉണ്ടാക്കിയത് ആ ദൈവമാണ്. ശരി, ദൈവം ഉണ്ടെന്നിരിക്കട്ടെ. ദൈവം ഉണ്ടായിട്ടും ഈ ലോകത്തെന്താ ഇത്രയും ക്രൂരം നടക്കുന്നത്? സ്വത്തിനു വേണ്ടി അച്ഛനെ കൊല്ലുന്നു, ഭക്ഷണത്തിന് വേണ്ടി അമ്മയെ കൊല്ലുന്നു. ഈ നാടാണെങ്കിൽ രാഷ്ട്രീയക്കാരെ നശിപ്പിക്കുക. എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ. കടല് സുനാമി, കരയില് ഭൂമി ഒലുക്കം, ആകാശത്തും പ്രശ്നങ്ങളാ. കാറ്റിലാണെങ്കിൽ വിഷം. ഇതിൽപ്പെട്ട് മരിക്കുന്ന ജനങ്ങളില് ദൈവത്തെ വിശ്വസിക്കുന്നതിനുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം അവരെ രക്ഷിക്കണ്ടേ? കഷ്ടപ്പാടില് വരാത്ത ദൈവം ഉണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? ദൈവം ഉണ്ടെന്ന് പറഞ്ഞ എല്ലാരും പറ്റിച്ചോണ്ടിരിക്കല്ലേ? അല്ലാവും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, യേശുവിനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, രാമനും കാട്ടിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കഥയൊക്കെ എങ്ങനെ വിശ്വസിക്കാനാ? നീ പുരാണങ്ങളൊന്നും പഠിച്ചിട്ടില്ലേ? അല്ല, ഇത് കാലാകാലങ്ങളായിട്ട് പറയുന്ന കഥയല്ലേ? അതെ സിദ്ധരെ, ഒരു മിനിറ്റ്, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറ. അങ്ങനെയെങ്കിൽ കൺമുമ്പിൽ നടക്കാൻ പോകുന്ന കഥ നീ തന്നെ പോയി കാണാം. വടക്കം പറ്റി ഇവിടെ ഒന്ന് വടക്ക് 400 മൈൽ ദൂരത്തിലാ ഉള്ളത്. ആദിശക്തി അവിടെ കുടികൊള്ളുന്നു. നിനക്ക് നല്ല വിശ്വാസമുണ്ടെങ്കിൽ, നിന്റെ മനസ്സിൽ ധൈര്യം ഉണ്ടെങ്കിൽ, അത് കഥയാണോ ദൈവമാണോ എന്ന് നോക്ക്. അവിടെ ഒരു പ്രധാന സംഭവം നടക്കാൻ പോകുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ അറിയുന്നത്? നിന്റെ ചോദ്യങ്ങൾക്കെല്ലാം അവിടെ മറുപടി കിട്ടും. ഈ സിദ്ധനും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെ പോലെ ബ്രോ, കുഴപ്പിക്കുന്ന ചോദ്യം ചോദിച്ചു കഴിയുമ്പോ ഓടിക്കളയാണല്ലോ. ദേവി, പരാശക്തി, മഹാമായേ, മഹാകാളി, അതിപരാശക്തി, തനിക്കിങ്ങോട്ട് വന്നവളെ, ധരണിയാൽ പിറന്നവളെ, ചോദിക്കുന്ന വരം കൊടുക്കുന്നവളെ, അമ്മയെ പോലെ കാക്കുന്നവളെ, തങ്കമകളെ, മഹാകാളി, അമ്മേ, ദേവി, പരാശക്തി. വന്നത് ആരാ മകളെ, എന്നോടൊന്ന് പറ. അമ്മേ ദേവി, ആദിപരാശക്തി. അമ്മേ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ എനിക്ക് വേണ്ട ഒരു ക്ഷേത്രം പണിയ, അതിന് വന്നതാണ് ഞാൻ. മഹാശക്തി അമ്മേ, രക്ഷിക്കണം അമ്മേ. ദേവി, എല്ലാവരെയും കാത്തുരക്ഷിക്കണം അമ്മേ. ആ ഉണ്ടാക്കാം, ഉണ്ടാക്കാം. ആളുകൾ നന്നായിട്ട് രക്ഷിക്കണേ, ഈ നാടും നന്നായിട്ടിരിക്കണേ.
എന്റെ വംശം നിലനിൽക്കണം. എന്റെ സ്വത്ത് വിറ്റിട്ടാണെങ്കിലും ഞാനിവിടെ ക്ഷേത്രം നിർമ്മിക്കും. ആദിപരാശക്തി, എല്ലാവരും കേട്ടില്ലേ, നമ്മുടെ ഈ നാട് വികസനമില്ലാത്തതാണെന്ന് പറഞ്ഞ് നടന്നവരോട് ഞാനുണ്ടെന്ന് പറഞ്ഞ് സാക്ഷാൽ ആദിപരാശക്തി തന്നെ വന്നു. എല്ലാവരോടും ഞാൻ ഒന്ന് പറയാണ്, അമ്പലം കെട്ടണോന്ന് ദൈവം എന്നോട് മാത്രമല്ല പറഞ്ഞത്, എന്നെ സാക്ഷിയാക്കി നിങ്ങൾ എല്ലാവരോടുമായിട്ടാ പറയുന്നത്. ഇത് നാടിന്റെ വിഷയമായിട്ട് കാണാതെ നിങ്ങളുടെ സ്വന്തം വിഷയമായിട്ട് കാണ. ദേവി പറഞ്ഞതുപോലെ ഇവിടെ അമ്പലം പണിതു കഴിഞ്ഞാൽ നമ്മുടെ നാടും എല്ലാം നന്നാവും, നമ്മുടെ ഭൂമിയും നന്നാവും.